തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഡോക്ടർ ജോ ജോസഫിന് വേണ്ടി മന്ത്രി മുഹമ്മദ് റിയാസ് ഇപ്പോൾ കണ്ടോത്ത് ലൈനിൽ 89-ാം ഡിവിഷൻ ബൂത്തിൽ കണ്ടോത്ത് ലൈനിൽ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ജനങ്ങളുടെ അഭിപ്രായവും നിർദ്ദേശവും എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ചോദിച്ചറിയാം. അല്ല, ഇവിടെ ജനങ്ങളൊരു മാറ്റത്തിന് വേണ്ടി തയ്യാറായിരിക്കുകയാണ്. ജനങ്ങൾക്ക് ഈ വികസന മുരടിപ്പിൽ നിന്ന് രക്ഷപ്പെടണം. ഈ മണ്ഡലമുണ്ടായതിന് ശേഷം എല്ലാ കാലത്തും ഇവിടെ UDF മാത്രമാണ് വിജയിച്ചു വന്നത്. എന്താണ് ഈ മണ്ഡലത്തിൽ നടക്കുന്നത്? എന്തെങ്കിലും ഒരു താല്പര്യം എടുത്തുകൊണ്ട് UDF ഈ മണ്ഡലത്തെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ടോ? ഇല്ല. കേരളത്തിലെ സർക്കാർ 2016 മുതൽ 2021 വരെ വികസനത്തിൽ ഒരു പുത്തൻ ഉണർവാണ് നൽകിയത്. 2021 മുതൽ 2022 വരെയും കേരളത്തിലെ കുതിപ്പ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആ കുതിപ്പിനോടൊപ്പം ഈ മണ്ഡലം എത്തുന്നില്ല, നിൽക്കുന്നില്ല, നിൽക്കാൻ തയ്യാറാവുന്നില്ല. അതിൻ്റെ കാരണം ഇവിടുത്തെ UDFൻ്റെ സമീപനമാണ്. അപ്പോൾ ഇവിടെ ഭരണക്കുതിപ്പിനോടൊപ്പം നിലകൊള്ളാൻ സാധിക്കുന്ന ഒരു മുന്നണി വിജയിക്കണം, എന്നാലേ ഈ മണ്ഡലത്തിൽ വികസനമുണ്ടാകും. അതിന് LDF സ്ഥാനാർത്ഥി വിജയിച്ചാൽ മാത്രമേ പറ്റൂ. LDF MLA ചരിത്രത്തിൽ ആദ്യമായി മണ്ഡലത്തിൽ ഉണ്ടാകാൻ വേണ്ടി പോകുന്നു. ഒരു മാറ്റം ഇവിടുത്തെ വോട്ടർമാർ ആഗ്രഹിക്കുകയാണ്. അതാണിപ്പോൾ അനുഭവിച്ചറിഞ്ഞ കാര്യങ്ങളിലൂടെ എനിക്ക് പറയാനുള്ളത്. തൃക്കാക്കര മണ്ഡലത്തിൽ ഇത്തവണ ഇടതുപക്ഷം വിജയിക്കും. ഇടതുപക്ഷ സ്ഥാനാർത്ഥി ഡോക്ടർ ജോ ജോസഫ് ചുറ്റിക അരിവാള് നക്ഷത്രം എന്ന ചിഹ്നത്തിൽ ഈ മണ്ഡലത്തിൽ വിജയിച്ചു വരാൻ വേണ്ടി പോവുകയാണ്. ആ സന്തോഷ വാർത്ത നിങ്ങളെ പ്രത്യേകം അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മന്ത്രി മുഹമ്മദ് റിയാസ് നമ്മുടെ കണ്ടോത്ത് സമീപ പ്രദേശങ്ങളിൽ എത്തുകയും ഇവിടുത്തെ നാട്ടുകാരുമായിട്ട് സംവദിക്കുകയും അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് ചോദിക്കുകയും അവർക്ക് അതിനുള്ള പരിഹാരങ്ങൾ നേടിത്തരാമെന്ന് ഉറപ്പുകൊടുത്തോട്ട് ഇവിടെ നിന്ന് പോവുകയും ചെയ്ത് മന്ത്രിയെ കണ്ടതിലും അദ്ദേഹവുമായി സംവദിച്ചതിലും എല്ലാവർക്കും കൂടി നിന്നുണ്ടായിരുന്ന എല്ലാവർക്കും വളരെയധികം സന്തോഷമുണ്ട്. ഇങ്ങനൊരു കാര്യത്തിന് വേണ്ടി ഓരോ വീടുകളിലും അദ്ദേഹം കയറി ഇറങ്ങുന്നുണ്ട്. അപ്പോൾ എന്താണെങ്കിലും പറഞ്ഞ വാഗ്ദാനങ്ങളെല്ലാം ജനങ്ങളിലോട്ട് എത്തുകയും ജനങ്ങൾക്ക് ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങളിൽ നിന്ന് തുടങ്ങിക്കൊണ്ടുള്ള എല്ലാവിധ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു എല്ലാ സംരംഭങ്ങളും അതിൻ്റേതായ ഉന്നതിയിലോട്ട് എത്തട്ടെ എന്ന് ആശംസിക്കുകയും ഈ അവസരത്തിൽ ചെയ്യുകയാണ്. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് LDF സ്ഥാനാർത്ഥി ഡോക്ടർ ജോ ജോസഫിനെ വിജയിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് മന്ത്രി ഇപ്പോൾ 89-ാം ബൂത്തിൽ, കലൂർ 89-ാം ബൂത്തിൽ കണ്ടോത്ത് ലൈനിൽ പ്രചാരണം നടത്തിയത്. മറ്റൊരു വാർത്തയും വിശേഷവുമായി വീണ്ടും കാണും വരെ ലൈഫ് കൊച്ചിക്ക് വേണ്ടി റിപ്പോർട്ടർ സനോജ്. ലൈഫ് കൊച്ചി പ്രാദേശിക പത്രപ്രവർത്തനത്തിൻ്റെ ഒരു പുതിയ മാതൃകയാണ് കഴിഞ്ഞ 3 വർഷമായി നൽകിക്കൊണ്ടിരിക്കുന്നത്. പഞ്ചായത്ത്, മുനിസിപ്പൽ തലങ്ങളിൽ വാർഡ് വരെയുള്ള പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ചും വികസന കാര്യങ്ങൾ, ഓരോ മനുഷ്യരുടെയും ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം പോസിറ്റീവായി അവതരിപ്പിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നു എന്നത് ലൈഫ് കൊച്ചിയുടെ മറ്റൊരു സവിശേഷതയാണ്. നാടിൻ്റെ പ്രശ്നങ്ങൾ ഭരണാധികാരി ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനും നാടിന് വേണ്ടി നടത്തുന്ന പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ പൊതുബോധത്തിലേക്ക് എത്തിക്കുന്നതിനും ലൈഫ് കൊച്ചി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ അഭിനന്ദനാർഹമാണ്. 3-ാം വാർഷിക ആഘോഷ സന്ദർഭത്തിൽ ലൈഫ് കൊച്ചിക്ക് എല്ലാവിധ ഭാവുകങ്ങളും അർപ്പിക്കുന്നു.